ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2022 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ 50ാമത് വീഡിയോയാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 33 വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തലക്കെട്ട് ദേവാലയ ശുദ്ധീകരണം. രണ്ടാമത്തെ ചോദ്യം മർക്കോസിന്റെ സുവിശേഷത്തിൽ ദേവാലയ ശുദ്ധീകരണം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമേത്? മർക്കോസ് 11-ന്റെ 15 മുതൽ 19 വരെ വാക്യങ്ങൾ. മൂന്നാമത്തെ ചോദ്യം അത്തിവൃക്ഷത്തെ ശപിച്ചതിനു ശേഷം യേശു എവിടേക്കാണ് പോയത്? ജെറുസലേമിലേക്ക്. നാലാമത്തെ ചോദ്യം ജെറുസലേമിലെത്തിയ യേശു എവിടെ പ്രവേശിച്ചു? ദേവാലയത്തിൽ. ജെറുസലേമിലെത്തിയ യേശു ദേവാലയത്തിൽ പ്രവേശിച്ചു. അഞ്ചാമത്തെ ചോദ്യം ദേവാലയത്തിൽ നിന്ന് യേശു പുറത്താക്കിയത് ആരെ? അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ. അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ദേവാലയത്തിൽ നിന്ന് യേശു പുറത്താക്കിയത് ആരെ? അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ. ആറാമത്തെ ചോദ്യം അവൻ തട്ടിമറിച്ചിട്ടത് എന്ത്? നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും. ചോദ്യം ഒരിക്കൽ കൂടി. അവൻ തട്ടിമറിച്ചിട്ടത് നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും. ഏഴാമത്തെ ചോദ്യം ദേവാലയത്തിൽ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ യേശു എന്തു ചെയ്തു? പുറത്താക്കാൻ തുടങ്ങി. ദേവാലയത്തിൽ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ യേശു പുറത്താക്കാൻ തുടങ്ങി. എട്ടാമത്തെ ചോദ്യം നാണയമാറ്റക്കാരോട് യേശു എന്താണ് ചെയ്തത്? അവരുടെ മേശകൾ തട്ടിമറിച്ചിട്ടു. ഒൻപതാമത്തെ ചോദ്യം പ്രാവ് വിൽപ്പനക്കാരോട് യേശു എന്തു ചെയ്തു? അവരുടെ ഇരിപ്പിടങ്ങൾ തട്ടിമറിച്ചിട്ടു. പത്താമത്തെ ചോദ്യം ഏതു കാര്യം ചെയ്യാനാണ് യേശു ആരെയും അനുവദിക്കാതിരുന്നത്? ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോകാൻ. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോകാൻ യേശു ആരെയും അനുവദിച്ചില്ല. 11-ാമത്തെ ചോദ്യം ജെറുസലേം ദേവാലയത്തിൽ വച്ച് യേശു എന്ത് പഠിപ്പിക്കുന്നതായാണ് 11-ാം അധ്യായം 17-ാം വാക്യത്തിൽ മർക്കോസ് പറയുന്നത്? എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. 11-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ജെറുസലേം ദേവാലയത്തിൽ വച്ച് യേശു എന്തു പഠിപ്പിച്ചതായാണ് മർക്കോസ് 11-ന്റെ 17-ൽ പറഞ്ഞിരിക്കുന്നത്? എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. 12-ാമത്തെ ചോദ്യം ജെറുസലേം ദേവാലയം എങ്ങനെ വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം. 13-ാമത്തെ ചോദ്യം നാണയമാറ്റക്കാരും പ്രാവ് വിൽപ്പനക്കാരും പാത്രങ്ങൾ ചുമന്നുകൊണ്ടു പോകുന്നവരുമെല്ലാം ദേവാലയത്തെ എന്താക്കി തീർത്തിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? കവർച്ചക്കാരുടെ ഗുഹ. 14-ാമത്തെ ചോദ്യം ജെറുസലേം ദേവാലയത്തിലെ യേശുവിന്റെ പ്രബോധനം കേട്ടപ്പോൾ അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചത് ആര്? പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. 15-ാമത്തെ ചോദ്യം ദേവാലയത്തെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും എന്താണ് ചെയ്തത്? അവനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിച്ചു. 16-ാമത്തെ ചോദ്യം, പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിക്കാനുള്ള കാരണമെന്താണ്? കാരണം അവനെ അവർ ഭയപ്പെട്ടു. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ, അതായത് യേശുവിനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിക്കാനുള്ള കാരണമെന്താണ്? അവനെ അവർ ഭയപ്പെട്ടു. 17-ാമത്തെ ചോദ്യം, അവന്റെ പ്രബോധനത്തെക്കുറിച്ച് വിസ്മയിച്ചത് ആര്? ജനങ്ങളെല്ലാം. ജനങ്ങളെല്ലാം യേശുവിന്റെ പ്രബോധനത്തെക്കുറിച്ച് വിസ്മയിച്ചു. 18-ാമത്തെ ചോദ്യം, അവന്റെ പ്രബോധനം കേട്ട ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരുന്നു? മനോഭാവം എന്തായിരുന്നു? വിസ്മയം. 19-ാമത്തെ ചോദ്യം, ദേവാലയത്തിൽ നിന്ന് യേശു പോയത് എവിടേക്ക്? നഗരത്തിന് വെളിയിലേക്ക്. 20-ാമത്തെ ചോദ്യം, യേശു നഗരത്തിന് വെളിയിലേക്ക് പോയത് എപ്പോൾ? വൈകുന്നേരമായപ്പോൾ. 21-ാമത്തെ ചോദ്യം, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 4-ാമത്തെ തലക്കെട്ട്, വിശ്വാസത്തിന്റെ ശക്തി. 22-ാമത്തെ ചോദ്യം, അവർ അത്തിമരത്തിന്റെ സമീപത്തുകൂടെ കടന്നുപോയത് എപ്പോൾ? രാവിലെ. ഇത് 2-ാമത്തെ കടന്നുപോക്കാണ്. ആദ്യം കടന്നു പോകുമ്പോഴാണ് യേശു അത്തിമരത്തെ ശപിക്കുന്നത്. അതിനുശേഷം വീണ്ടും അതുവഴി കടന്നു പോവുകയാണ്. 23-ാമത്തെ ചോദ്യം, രാവിലെ അത്തിമരത്തിന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ അവർ കണ്ടത് എന്ത്? അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത്. 24-ാമത്തെ ചോദ്യം, അത്തിമരം സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ട് പത്രോസ് യേശുവിനെ അനുസ്മരിപ്പിച്ചത് എന്ത്? ഗുരോ, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. ചോദ്യം ഒരിക്കൽ കൂടി, അത്തിമരം സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ട് പത്രോസ് യേശുവിനെ എന്താണ് അനുസ്മരിപ്പിക്കുന്നത്? ഗുരോ, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. 25-ാമത്തെ ചോദ്യം, ഗുരോ, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു എന്ന് യേശുവിനോട് പറയുന്നത് ആരാണ്? പത്രോസ്. 26-ാമത്തെ ചോദ്യം, ഉണങ്ങിപ്പോയ അത്തിമരത്തെക്കുറിച്ച് അനുസ്മരിപ്പിക്കുമ്പോൾ പത്രോസ് യേശുവിനെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഗുരു. 27-ാമത്തെ ചോദ്യം, ഉണങ്ങിപ്പോയ അത്തിമരത്തെക്കുറിച്ച് അനുസ്മരിപ്പിച്ച പത്രോസിനോട് യേശു പ്രതിവചിക്കുന്നത് എങ്ങനെ? അല്ലെങ്കിൽ ആദ്യത്തെ വാക്യം എന്താണ്? പ്രതിവചിക്കുന്ന ആദ്യത്തെ വാക്യം, ദൈവത്തിൽ വിശ്വസിക്കുക. അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു എന്ന് പത്രോസ് യേശുവിനെ അനുസ്മരിപ്പിക്കുമ്പോൾ ആദ്യത്തെ യേശുവിന്റെ പ്രതികരണം ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ്. 28-ാമത്തെ ചോദ്യം, അവന് അത് സാധിച്ചു കിട്ടും. ആർക്ക് എന്ത് സാധിച്ചു കിട്ടുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, അവന് അത് സാധിച്ചു കിട്ടും. ആർക്ക് എന്ത് സാധിച്ചു കിട്ടുന്ന കാര്യമാണ് യേശു പറയുന്നത്? ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. 29-ാമത്തെ ചോദ്യം, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. ഈ വചനം പറയുന്നതിനു മുൻപ് യേശു എന്താണ് പറയുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നത് യേശു പല പ്രാവശ്യം പറയുന്ന ഒരു വാക്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ച് എനിക്ക് മെസ്സേജ് ചെയ്യുകയോ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയോ ചെയ്യാൻ പരിശ്രമിക്കുക. 30-ാമത്തെ ചോദ്യം, അതിനാൽ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറയുന്ന വചനഭാഗം ഏതാണ്? അല്ലെങ്കിൽ അതേ തുടർന്ന് യേശു എന്താണ് പറയുന്നത്? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ വാക്യം ഒരിക്കൽ കൂടി പറയാം. മർക്കോസ് 11-ന്റെ 20-ാമത്തെ വാക്യമാണ്. അതിനാൽ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഇത് പറയുന്നത്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പല കാര്യങ്ങളിലൂടെ യേശു പറയുകയാണ്. 31-ാമത്തെ ചോദ്യം, ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, എന്ത്? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും. 32-ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, എന്താണ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് യേശു ഉറപ്പായും പറയുന്നത്? ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. 33-ാമത്തെ ചോദ്യം, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. എപ്പോൾ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കാരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. 34-ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ. എപ്പോൾ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറ്റാരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരോട് നാം ക്ഷമിക്കാത്തതായി ഒരു കാര്യവും അവശേഷിക്കാനും പാടില്ല. എങ്കിൽ മാത്രമേ ദൈവത്തോട് നമുക്ക് ക്ഷമയാചിക്കാൻ പ്രാർത്ഥിക്കാൻ അവകാശമുള്ളൂ എന്ന് യേശു വളരെ കൃത്യമായി പറയുകയാണ്. 35-ാമത്തെ ചോദ്യം, പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. 36-ാമത്തെ ചോദ്യം, നാം പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിച്ചാൽ നമുക്ക് എന്ത് നന്മയാണ് ഉണ്ടാകുന്നത്? അപ്പോൾ സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവ് നമ്മുടെ തെറ്റുകളും ക്ഷമിക്കും. കർത്താവ് ഇത് പഠിപ്പിക്കുമ്പോൾ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ മാത്രം നിങ്ങളോടും ക്ഷമിക്കപ്പെടും. 37-ാമത്തെ ചോദ്യം, മർക്കോസ് 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ അല്ലെങ്കിൽ 5-ാമത്തെ തലക്കെട്ട്, യേശുവിന്റെ അധികാരം. 38-ാമത്തെ ചോദ്യം, യേശുവും ശിഷ്യന്മാരും വീണ്ടും ജെറുസലേമിലേക്ക് വരുന്നു. ജെറുസലേമിലേക്ക് വന്ന് യേശു ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ ആരാണ് അവന്റെ അടുത്തെത്തിയത്? പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. സാധാരണ ജനക്കൂട്ടമാണ് യേശുവിന്റെ അടുക്കൽ എത്തുന്നതായി പറയുന്നത്. എന്നാൽ യേശു ദേവാലയത്തിലേക്ക് വരുമ്പോൾ, ദേവാലയത്തിനുള്ളിലൂടെ നടക്കുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. 38-ാമത്തെ ചോദ്യം, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ആര് ആരോട് ചോദിച്ചു? പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും യേശുവിനോട് ചോദിച്ചു. 39-ാമത്തെ ചോദ്യം. യേശു ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും യേശുവിനോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ചോദ്യം ഒരിക്കൽ കൂടി. യേശു ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും യേശുവിനോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? 40-ാമത്തെ ചോദ്യം. എന്തധികാരത്താലാണ് താൻ ഇവ ചെയ്യുന്നത് എന്ന് പറയാൻ യേശു പ്രധാന പുരോഹിതന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും ഒരു നിബന്ധന വയ്ക്കുകയാണ്? എന്തായിരുന്നു യേശു അവരുടെ മുന്നിൽ വച്ച നിബന്ധന? യേശു അവരോട് ഇപ്രകാരം പറയുകയാണ്: ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുവിൻ. എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം. 41-ാമത്തെ ചോദ്യം. യേശു പ്രധാന പുരോഹിതന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും ചോദിക്കുന്ന ചോദ്യമെന്ത്? മർക്കോസ് 11:30-ലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ഇപ്രകാരമായിരുന്നു: യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? യേശുവിനോട് എന്തധികാരത്താലാണ് നീ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുന്ന പ്രധാന പുരോഹിതന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും യേശു ഒരു മറുചോദ്യം ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അവരോട് യേശു ആവശ്യപ്പെടുകയാണ്: ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, അതിനു നിങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ചോദ്യത്തിനും ഞാൻ മറുപടി പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് യേശു അവരോട് ചോദിക്കുന്ന ചോദ്യമാണ് യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? 42-ാമത്തെ ചോദ്യം. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും എന്താണ് മറുപടി പറഞ്ഞത്? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 43-ാമത്തെ ചോദ്യം. ഈ മറുപടി പറയുന്നതിന് മുൻപ് അവർ എന്തു ചെയ്തു? അല്ലെങ്കിൽ യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് അവർ മറുപടി പറയുന്നതിന് മുൻപ് അവർ എന്തു ചെയ്തു? പരസ്പരം ആലോചിച്ചു. 44-ാമത്തെ ചോദ്യം. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യേശു എന്ത് ചോദിക്കും എന്നാണ് അവർ ആലോചിച്ചത്? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല? 45-ാമത്തെ ചോദ്യം. മനുഷ്യരിൽ നിന്ന് എന്ന് അവർ പറയാതിരുന്നത് എന്തുകൊണ്ട്? അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്ന് യേശു ചോദിക്കും എന്നവർക്ക് അറിയാമായിരുന്നു. മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ അവർ ഭയപ്പെട്ടിരുന്നു. ജനങ്ങളെ അവർ ഭയപ്പെട്ടിരുന്നു. 46-ാമത്തെ ചോദ്യം. അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. എന്താണ് അതിനു കാരണം? കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. യോഹന്നാൻ ഒരു യഥാർത്ഥ പ്രവാചകനാണെന്ന് ജനങ്ങളെല്ലാം കരുതിയിരുന്നത് കൊണ്ടാണ് അവർ ജനങ്ങളെ ഭയപ്പെടുകയും യോഹന്നാന്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറയാതിരിക്കുകയും ചെയ്തത്. 47-ാമത്തെ ചോദ്യം. യോഹന്നാനെ പറ്റി എല്ലാവരും കരുതിയിരുന്നത് എന്താണ്? ഒരു പ്രവാചകനാണെന്ന്. 48-ാമത്തെ ചോദ്യം. യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നത് ആരെക്കുറിച്ചാണ്? യോഹന്നാനെ കുറിച്ച്. 49-ാമത്തെ ചോദ്യം. ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് മറുപടി ലഭിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഇങ്ങനെ 49 ചോദ്യങ്ങളാണ് യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും നന്നായി വചനം പഠിക്കുക, ബൈബിൾ വായിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.